എന്റെ ഉമ്മത്തിന്റെ പ്രഭാത സമയം അനുഗ്രഹീതവും വറക്കത്തുള്ളതും ആവട്ടെ. രാവിലെ സമയമാണ് വറക്കത്തുള്ളത്. അപ്പൊ രാവിലെ നമ്മൾ തുടങ്ങുന്നത് തന്നെ എഴുന്നേറ്റ് വിദ്യയായി വുളു ചെയ്ത് നിസ്കരിച്ചുകൊണ്ടാണ്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ ഒരല്പം വലത്തോട്ട് ചെരിഞ്ഞു കിടന്നിട്ട് അള്ളാഹുവിനോർത്ത് ഖബറിൽ കിടക്കുന്നതിനെ ചിന്തിച്ച് പരലോകത്തെ കുറിച്ചുള്ള ഒരു ബോധം മനസ്സിലുണ്ടാക്കുകയും വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്നവർ അവിടെ നിന്ന് ചെയ്ത് പള്ളിയിൽ നിന്നാണ് സുബ്ഹിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ അത് കഴിഞ്ഞ് ജമാഅത്തായി നിസ്കരിക്കുന്നു. من صلى صلاة الفجر في جماعة وهو في ذمة الله صبح نسكار مران جماعة آي نسكري چال أبن الله عند ذمة لعنى إن رسول الله عند برأي الله عند ذمة لعنى إن برأي أبن قرص الله تعالى كبرتيغ ما يولي عناية لاغم أبن الله تعالى كبرتيغ ما يولي سامنشن برأي ആ സുബ്ഹ് നിസ്കാരം ജമാഅത്തായി എല്ലാ ദിവസവും നിസ്കരിച്ചാൽ ആ നാട് തന്നെ ബറക്കത്തുള്ളതാണ്. ജുമഅയെ പോലെ മുഅ്മിനീങ്ങൾ സുബ്ഹ് നിസ്കരിക്കുന്നത് കണ്ടാൽ അവരെ സൂക്ഷിക്കണം എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അപ്പൊ സുബ്ഹ് നിസ്കാരം ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്ലാമിനെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ അജണ്ട കൂടിയാണ്. അപ്പൊ നമ്മൾ ആ നിസ്കാരത്തെ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളത്. രണ്ടാമതായി ഖുർആൻ പാരായണമാണ്. അത് സുബ്ഹിന്റെ മുമ്പും രാത്രിയിലും ഒക്കെ ഖുർആൻ ഓതുക, രാവിലെ ഖുർആൻ പാരായണം ചെയ്യുക. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ, രാവിലത്തെ ഖുർആൻ പാരായണത്തിന് പ്രത്യേകമായ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നതാണത്. പിന്നെ പ്രഭാതത്തിന്റെ ഒരു പ്രത്യേകത, അത് ഷിഫ്റ്റ് ചേഞ്ചിങ്ങിന്റെ സമയമാണ്. രാത്രിയിൽ ഡ്യൂട്ടിയിലുള്ള മലക്കുകൾ ഷിഫ്റ്റ് ചേഞ്ചായി പോവുകയും പകൽ ഡ്യൂട്ടിയുള്ള ആളുകൾ ചേഞ്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്ന സമയം. അപ്പൊ രണ്ടു കൂട്ടരും സുബ്ഹ് നിസ്കാരത്തിനുണ്ടാകും, മഗ്രിബിനുണ്ടാകും. അതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം നമ്മൾ ദിക്റിലായിരിക്കണം, സൂര്യൻ ഉദിച്ചിട്ടുള്ള കുറഞ്ഞ സമയവും ദിക്റിലായിരിക്കണം. അതുപോലെ മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയം ദിക്റിലായിരിക്കണം, പിന്നെ നിസ്കാരം അത് ദിക്റില്ല. അങ്ങനെ വരുമ്പോ രാവും പകലും മുഴുവനും അള്ളാഹുവിന്റെ ദിക്റിൽ കഴിയുന്നത് പോലെ ഉണ്ടാകും. രാവും പകലും വലിയ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ഖുർആൻ പല സ്ഥലത്തായി രാവും പകലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുടുവള്ളിക്കാരൻ ഒരാള് എഞ്ചിനീയർ ഫിൻലാൻഡിൽ പോയി, അവിടെ പച്ചക്കറി കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയാണ് എഞ്ചിനീയർ മാറിയിട്ട് പൊറോട്ട ചൂടാൻ പോവാ. കാരണം ഏതാണ് ലാഭകരം എന്ന് നോക്കിയിട്ട് വേണ്ട നാട്ടിലെ ആറുമാസം ഒന്നായിട്ട് പകലും ആറുമാസം ഒന്നായിട്ട് രാത്രി ധ്രുവങ്ങളിൽ, അതിനകത്ത് ഫിൻലാൻഡിലൊക്കെ കുറെ ഒന്ന് രണ്ട് മാസം സൂര്യൻ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ കറങ്ങാൻ ചെയ്യാം, ഉള്ളു കാണാം. ഇപ്പൊ പകൽ തന്നെയായിരിക്കും, പകൽ തന്നെയാകുമ്പോ ഒരു ഭയങ്കരമായ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാകും. രാവും പകലും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിശ്രമം കിട്ടുന്നു, പിന്നെ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതിനെല്ലാം പറ്റിയ ഒരു മാറ്റം അള്ളാഹുത്താല നൽകിയത് വലിയ കാര്യമാണ്. എന്നാൽ ഭൂമിയുടെ ചില ഭാഗത്ത് അള്ളാഹുത്താല അങ്ങനെയും വെച്ചത്, ഇത് ഭൂമിയുണ്ട്, സൂര്യൻ വേറെയുണ്ട്, ചിലത് ചലിക്കുന്നുണ്ട്, ചിലത് നിൽക്കുന്നുണ്ട്, അതിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്, അപ്പൊ ഇതിന് പിന്നിൽ ഒരാളുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. അപ്പൊ ഈ പ്രഭാത സമയത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ നമ്മൾ ഓർക്കുകയും ആ പ്രകാശം വരുന്നത് വരെ നമ്മൾ അള്ളാഹുവിന്റെ ദിക്റിലായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഉറങ്ങിയ സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹം ഓർത്താണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നത്.
അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതനാ എന്ന് മരിപ്പിച്ചതിനു ശേഷം എഴുന്നേൽപ്പിച്ച അല്ലാഹുവിനെ സ്തുതി എന്ന് സ്തുതി പറയുമ്പോൾ ശരീരത്തിന് ആരോഗ്യം ലഭിക്കും, രോഗങ്ങൾ മാറും. സ്തുതി പറഞ്ഞുകൊണ്ട് ക്യാൻസർ മാറി പരീക്ഷിച്ച ആളുകളുടെ ചരിത്രം ഇവിടെ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും. സ്തുതി പറഞ്ഞിട്ട് അല്ലാഹു അനുഗ്രഹത്തിന് സ്തുതി പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും മാറുമെന്ന് മനഃശാസ്ത്രപരമായിട്ട് വരെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണത്. അൽഹംദുലില്ലാഹ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഉറങ്ങും കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, വെള്ളമെടുത്താൽ അൽഹംദുലില്ലാഹ്, തുമ്മിയാൽ അൽഹംദുലില്ലാഹ്, വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, ഭക്ഷണമോ വെള്ളമോ എന്തെങ്കിലും കുടിച്ചാൽ അൽഹംദുലില്ലാഹ്, അങ്ങനെ എല്ലാ സമയത്തും ഉള്ളൊരു ദിക്റാണത്. അങ്ങനെ അല്ലാഹുവിനെ മനുഷ്യൻ ഓർത്തുകൊണ്ട് അവന്റെ പ്രഭാത സമയത്ത് കൂടുതലായി അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായി അവൻ സ്വീകരിക്കുന്നു. മസ്ജിദിലേക്ക് എന്ന് ഹദീസിലുണ്ട്. വീട്ടിൽ നിന്ന് വുളു ചെയ്ത് വരിക, സുബ്ഹ് മാത്രമല്ല മറ്റേത് ജമാഅത്തിനും വീട്ടിൽ നിന്ന് വുളു ചെയ്ത് നടന്നു വന്നാൽ വലിയ പ്രതിഫലമുണ്ട്. ബൈക്കിൽ വന്നാൽ അതിന്റെ പകുതി പ്രതിഫലമുണ്ട്. എന്തായാലും പ്രതിഫലം ഉണ്ട്. നടക്കുമ്പോ ഓരോ സ്റ്റെപ്പ് നമുക്ക് അല്ലാഹു ദറജ ഏറ്റിത്തരും, കൂലി എഴുതും, ദോഷങ്ങൾ കുറക്കും. ഓരോ സ്റ്റെപ്പിനും ഒരടി വെക്കുമ്പോ മൂന്ന് കാര്യങ്ങൾ നടക്കും. അപ്പൊ ദൂരം കൂടിയാൽ അൽഹംദുലില്ലാഹ്, കാത്തിരിപ്പേറിയാൽ അൽഹംദുലില്ലാഹ്, എന്തു വരുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയും. പിന്നെ ആരോഗ്യത്തിനും ഇത് ഏറ്റവും നല്ലതാണ്. ഷുഗർ രോഗികളൊക്കെ പറയാറുണ്ട്, സുബഹിക്ക് പള്ളി പോയി വന്നാൽ അന്ന് നല്ല റാഹത്താണ്, നടന്നിട്ടാവും കൂടുതൽ റാഹത്താണ്. നടത്തം എന്ന് പറയുന്നതും സഹാബത്തിന്റെ ഒരു മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മാതൃകയാണ്. നടക്കുകയാണ് അവർ കൂടുതലും ചെയ്തിരുന്നത്, വാഹനം പുറത്തല്ല. സഹാബത്ത് കൂടുതലും ചെരുപ്പിടാതെയാണ് നടന്നിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയെ കാണാൻ പോയാൽ തിരിച്ചു വരുമ്പോൾ ചെരുപ്പിടാതെയാണ് നടക്കുക എന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തിയത് കാണാം. കാരണം രോഗിയെ കണ്ടുവരുമ്പോൾ ചിലപ്പോൾ അണുപ്രസരണത്തിനൊക്കെ സാധ്യതയുണ്ടല്ലോ. മണ്ണിൽ ചവിട്ടിയാൽ ആ അണുക്കളൊക്കെ പോകും. മണ്ണ് മനുഷ്യന് വലിയൊരു പ്രതിരോധമാണ്. അപ്പൊ മണ്ണിൽ ടച്ച് ചെയ്യുക എന്നുള്ളത്, ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും മണ്ണുമായുള്ളൊരു ബന്ധം മനുഷ്യന് ഉണ്ടാവും. പത്രം വായിക്കാൻ അവിടെ ഇരിക്കാം, ഓതാനിരിക്കാം, അങ്ങനെ ഒരു ടച്ച് ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഒരിക്കൽ സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങളെ ക്ഷീണമുണ്ട് എന്നൊരു കാര്യം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ ഞങ്ങളോട് തങ്ങൾ നടക്കാൻ വേണ്ടി പറഞ്ഞു. നസ്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇമാം ഖുർത്തുബി സൂറത്ത് യാസീന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നസ്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജോയിങ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അവർക്ക് രക്തസഞ്ചാരം കൂടുകയും ക്ഷീണം മാറുകയും ചെയ്യും. നടത്തം ഒരു അരമണിക്കൂറെങ്കിലും കഴിയുമെങ്കിൽ 40 മിനിറ്റ്, കൂടുതൽ കഴിയുന്നവർ ഒരു മണിക്കൂർ. ഒരുപാട് നടക്കാൻ കഴിയില്ലല്ലോ, വേറെ പല പണികളുണ്ട്. അപ്പൊ ആവശ്യത്തിന് വേണ്ടി ഉള്ളത് നടത്തമാക്കുകയാണ് കൂടുതലും നല്ലത്. അപ്പൊ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയുള്ളത് നടത്തമാക്കുക, അങ്ങനെ ഒരു നടത്തം. അത് ആ നെയ്യത്തോടു കൂടിയാകുമ്പോൾ ഈ ഭൂമിയിൽ അവൻ നടക്കുമ്പോ യംശുവിനായ നല്ല വിനയാന്വിതനായും ഭൂമി അറിയാതെയും ഉള്ള നടത്തമാണ് നടത്തത്തെ കുറിച്ച് ഹദീസുകളിൽ കാണാം. ഭൂമി അറിയാത്ത നടത്തമാണ്. പക്ഷെ കാലോരൊന്ന് എടുത്തു വെക്കുന്നത് കണ്ട പറിച്ചെടുക്കാൻ തുടങ്ങും. കാരണം അതോ അടി ഉറച്ച നടത്തവുമാണ്. തള്ളിയാലൊന്നും വീണു പോവുകയില്ല. ഒരൊഴുക്ക് പോലെയാണ് തങ്ങളുടെ നടത്തം. മലകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വേവ്സ് ആയിട്ട് തരംഗമായി വരുന്നത് പോലെ ഒരു രാഞ്ഞു നടത്തമാണ്. തങ്ങളുടെ നടത്തത്തെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തങ്ങളുടെ നടത്തം കണ്ട വളരെ ഈസിയാണ്. തങ്ങൾക്കൊരു വലിയ പരിശ്രമത്തോടു കൂടിയുള്ള
ശരീരം അറിയുന്നൊരു നടത്തമാണ് എന്ന് തോന്നുകയില്ല. എന്നാൽ ഒരു ധീരമായ നടത്തമാണ്, ഒരു ക്ഷീണിതനാണ് എന്നും തോന്നുകയില്ല. അതേസമയം തങ്ങളുടെ കൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ കിതച്ചോടേണ്ടി വരും. തങ്ങൾക്ക് ഈസിയാണ്, നമുക്കത് ഹാർഡാണ്. ഭൂമി തങ്ങൾക്ക് വേണ്ടി ചുരുട്ടിക്കൊടുക്കുകയാണ് എന്ന് തോന്നും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകുമ്പോഴാണ് നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും അനാരോഗ്യമായി മാറുകയും ചെയ്യുന്നത്. കുന്ദമംഗലം മഹത്തുക്കളായ ഒരുപാട് ഔലിയാക്കന്മാരും ആലിമീങ്ങളും ദറസ് നടത്തിയിട്ടുള്ള, ഖളാ നടത്തിയിട്ടുള്ള, വഅദ് പറഞ്ഞിട്ടുള്ള വലിയ ചരിത്രം ഉള്ള സ്ഥലമാണ് കുന്ദമംഗലം. നമ്മുടെ മസ്ജിദിന്റെ മുന്നിൽ മറവിട്ട് കിടക്കുന്ന ബഹുമാനരായ പാത്താടി ഉസ്താദ് അവർകൾ, നമുക്ക് അവിടെ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാല്ലാ കുറഞ്ഞൊരു സമയം നമുക്ക് എല്ലാവർക്കും നടക്കാം. ഇൻഷാല്ലാ എല്ലാവരും റെഡിയല്ലേ? കഴിയുന്നവർ നടക്കുക, കഴിയാത്തവർ ഇവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യാം. ഖുർആനോത്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഖുർആനോത്ത് തന്നെ കഴിഞ്ഞിട്ട് സമയം ഈ വെളിച്ചം കുറച്ച് കൂടുതലായി പറയുന്നത് ചെയ്തു നമസ്കാരത്തിന് ഇതിന്റെ പകുതി വെളിച്ചം മതി. വെളിച്ചം കൂടുമ്പോ ഒരു ഖുശുഉ കുറയും, കാരണം കണ്ണിലൊക്കെ ഒരു ലൈറ്റ് പകുതിയാക്കണം കിട്ടത്തില്ല. ഓതാൻ തന്നെ ഇത്രയും വേണ്ട, അത്രയും ഒന്നാം ചുമലൊക്കെ നല്ല വെളുപ്പായതുകൊണ്ട് റിഫ്ലക്ഷനും കൂടെ കൂടുന്നുണ്ടായിരിക്കും തോന്നുന്നു. അപ്പൊ അനുഗ്രഹിക്കട്ടെ, വറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ നാട്ടില് വന്നിട്ടുള്ള അതിഥികളും ഉണ്ട്. അള്ളാഹുവിനെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ, ബറക്കാത്തുകൾ ചൊരിയട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.